السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا ودبا كاملا، رب تمن بالخير والسعادة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلكم يرشدون. صدق الله العظيم. ബഹുമാനികളെ, പ്രഭാത പ്രാർത്ഥന അൽഹംദുലില്ലാഹ് വബിഹി തൗഫീഖ് വൽ ഇആന നാം നിർവഹിച്ചു. നസീഹയിലേക്കുള്ള ടൈമിൽ നാം എത്തിച്ചേർന്നു. റബ്ബിനെ നമുക്ക്, അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിൻ്റെ പൂർത്തീകരണമെന്നോണം 30-ാമത്തെ നോമ്പ് നമുക്ക് എത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റമദാനിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും മറ്റ് സുകൃതങ്ങൾ നമ്മൾ ചെയ്തു. പരിശുദ്ധയുടെ പരിമളം വരുത്തിയ പരിശുദ്ധ റമദാനെ നമുക്ക് വരവേൽക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ അമലുകളെ മുഴുവനും സ്വീകരിക്കട്ടെ. നാളെ അവിടെ നമുക്ക് അനുകൂല സാക്ഷി നിൽക്കുന്നതിൽ കൂട്ടത്തിൽ പരിശുദ്ധ റമദാൻ നമുക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഒരു ഊർജ്ജശക്തിയുണ്ട്. കാരണം ഖുർആൻ നമ്മെ ഉണർത്തിയത് അങ്ങനെ തന്നെയാണ്. ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ കാര്യം അതെന്താണ്, എന്തിനു വേണ്ടിയാണ്? ഏതൊന്നിനും ഒരു എന്തിനു വേണ്ടി എന്ന ഒരു ചോദ്യമുണ്ടാവും. എന്താണ് ഗൾഫിലേക്ക് പോകുന്നത്? നമ്മുടെ ജീവിതത്തെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. എന്ന പോലെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കുടിക്കുന്നത് ദാഹം മാറാൻ വേണ്ടിയിട്ടാണ്, അധ്വാനിക്കുന്നത് നമുക്ക് വേതനങ്ങൾ കിട്ടി നമ്മൾ മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കുന്നത് വിദ്യായോഗ്യതയിലൂടെ നമുക്ക് ദരജകൾ ഉയർച്ചകൾ നമ്മിൽ നിന്നും ജഹാലത്ത് നീങ്ങാനാണ്. ഇങ്ങനെ ഓരോന്നെടുത്താലും ഉണ്ടെങ്കിൽ പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത എടുത്തപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞത് നോമ്പ് ഫർളാക്കപ്പെട്ടത് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടി എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരും മുത്തഖീങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരും ആവാൻ വേണ്ടി എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു അടിസ്ഥാന യോഗ്യത ഈ ദിനങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം ഈ റമദാനിനെ നമ്മൾ തഖ്വയിലൂടെ തന്നെയാണ് കണ്ടത്. റമദാനിൻ്റെ ദിനങ്ങളിൽ നിസ്കാരം കൃത്യമായിട്ട് നാം നിർവഹിച്ചു. അതുകണക്കെ തന്നെ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ പാരായണം ചെയ്തു നല്ല നിലയിൽ. ഖത്തമുകൾ നമ്മൾ ഓതി തീർത്തു. നാവിനെ നമ്മൾ സൂക്ഷിച്ചു. നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെ മുഴുവനും നമ്മൾ സൂക്ഷിച്ചു. ഇത് ഈ മാസത്തിൽ നമുക്ക് കിട്ടിയ ഒരു പ്രത്യേകമായ ഒരു നല്ല ഒരു ഊർജ്ജശക്തിയായിരുന്നു. ഇതിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നാൽ ഈ കിട്ടിയ ഊർജ്ജശക്തി ഉപയോഗപ്പെടുത്താൻ ഇനി നമുക്ക് 11 മാസം ഇനിയും വരാനിരിക്കാം. അപ്പോൾ വരാനിരിക്കുന്ന 11 മാസങ്ങളിൽ ഈ കിട്ടിയ ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന വാഹനത്തെ നമുക്ക് നിയന്ത്രിച്ച് നല്ല ബ്രേക്കും ബെല്ലും കൊടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ബെല്ലും കേടുവരരുത്, ബ്രേക്ക് തീരെ കേടുവരരുത്. അങ്ങനെ നമുക്ക് അതിനങ്ങനെ ചലിപ്പിച്ചു കൊണ്ടുപോകാം. അങ്ങനെയാകുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ ബ്രേക്ക് കൊടുത്താൽ അതവിടെ നിൽക്കും. അറിയാതെ ക്ലച്ച് കൂടുതൽ ചവിട്ടിപ്പോവും വേണ്ട, അപ്പോൾ കടകട ശബ്ദം വരും. എന്ന പോലെ അറിയാതെ എവിടെയെങ്കിലും കയറിപ്പറ്റാൻ നോക്കണ്ട, നമ്മുടെ അമലുകൾ അതിന് കോട്ടം വരും. ഇങ്ങനെ ഒരു ചിന്താധാരയിൽ നമ്മൾക്ക് ഒന്ന് മുന്നോട്ട് പോവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാസത്തെ വരവേറ്റത് ചില വേദനകളോടെ ആയിരുന്നു എന്നത് വേറൊരു സത്യമുണ്ട്. പക്ഷേ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇന്നമ അൽ ഉസ്രി യുസ്ര, ഏത് ഒരു തിടുക്കത്തിനും ഞെരുക്കത്തിനും
ഒരു എളുപ്പമുണ്ട്, അത് തന്നെ രണ്ടെളുപ്പമാണ്. ഒരു ഞെരുക്കത്തിലൂടെ രണ്ടെളുപ്പം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഇന്നമ അലുസരി യുസ്രയിലെ നെക്കറാമായ രഫിയുടെ പ്രയോഗത്തിലൂടെ അള്ളാഹു നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊക്കെയോ നിലയിലുള്ള വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നത് ശരിയാണെങ്കിലും അത് നമുക്ക് എളുപ്പം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വതാല നൽകും എന്നതിൽ നമുക്ക് സമാധാനിക്കാം. അപ്പോൾ തഖ്വയാണ് ഒരു മനുഷ്യന് വേണ്ടത്. ആ തഖ്വയുള്ള മനുഷ്യൻ അള്ളാഹുവിനെ അറിയുകയും ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിനെ അറിഞ്ഞു. അള്ളാഹുവിനുള്ള ആ പ്രതീക്ഷയിൽ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചപ്പോൾ വരും ദിവസങ്ങളിലും അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കേണ്ടത് എന്ന് നമുക്ക് ഒന്ന് എഴുതി കുറിച്ച് ഒന്ന് തിട്ടപ്പെടുത്തി നമുക്കൊന്ന് പ്രതിജ്ഞ എടുക്കാം. അതിൻ്റെ ദിനം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ നമ്മൾ അറിയിക്കുമ്പോൾ, റമദാനിനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് തന്നപ്പോൾ, അത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ ഫ ഇന്നി ഖരീബ്, അള്ളാഹു അടുത്തവനാണ് എന്ന് നിങ്ങളോട് നിങ്ങൾ പറയണേയെന്ന് പ്രവാചകനോട് കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞു, പരിശുദ്ധ റമദാനിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ആ പ്രാർത്ഥന. അതാണ് ആ നോമ്പിനെ പറഞ്ഞപ്പോൾ അവസാനമായിട്ട് പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളൊരു ബന്ധം നമ്മൾ നോമ്പിനെ ശക്തിപ്പെടുത്തിയിരുന്നു. ഓരോ സമയങ്ങളിലും പ്രത്യേക പ്രത്യേക പ്രാർത്ഥന, ആരോ അത് അവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു, ഓന് നമ്മളങ്ങോട്ട് മാറ്റി നിർത്താം, ഒരു പ്ലേറ്റ് ചോറും വെച്ച് വെള്ളർച്ച് വഹിച്ചോട്ടെ എന്ന് പറയലില്ല, എന്ന പോലെ മാറ്റി നിർത്തുകയും ഫഅരുദ് അനിൽ ജാഹിലീൻ, ഇത് സംബന്ധിയായിട്ട് വിവരമില്ലാത്ത ആളുകളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞോളിന്ന് ഖുർആൻ പറഞ്ഞ ഭാഷ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയാം. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, ഫൈദ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, അവർ നിങ്ങളോട് അഭിമുഖമായിട്ട് സംഭാഷണത്തിനും സംസാരത്തിനും മുതിരുന്ന പക്ഷം നിങ്ങൾ സലാമ, രക്ഷമോനെ, ഞങ്ങൾക്ക് സലാം സലാം വിട്ടുപോക്കോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. എന്നാൽ ആ ദിനങ്ങളിലുണ്ടായ പ്രാർത്ഥനകളാണ് നമ്മൾ കൊണ്ടുവന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അതൊരു പ്രാർത്ഥനയായിരുന്നു. അത് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കൊണ്ടുവന്നു. എന്നാൽ ഇനി ആർക്കെങ്കിലും ഇത് റമദാൻ കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, റമദാൻ കഴിഞ്ഞാലും ചൊല്ലാം, ഒരു പ്രശ്നവും അതുകൊണ്ടില്ല, എപ്പോഴും ചൊല്ലാം. പക്ഷേ റമദാനിൻ്റെ ആ സുവിശേഷ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് കൃത്യമായി ചെയ്തു എന്നതേ ഉള്ളൂ. അപ്പോൾ ആ ചോദ്യം നമുക്ക് എപ്പോഴും വേണം. സ്വർഗത്തെ ചോദിക്കണം, നരകത്തിനോട് കാവര് തൊടണം, അതെപ്പോഴും വേണം. അള്ളാഹുവിൻ്റെ ലിഖാ നമ്മൾ ചോദിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന, ആമിനി നബി ഫളരി കന്തർ സുഖന ലിഖാ ജലാലി ജമാലി കമാലി വജ്ഹിക്കൽ കരീം ഫീ ജന്നാത്തിൻ നഈം യാ റബ്ബൽ ആലമീൻ, ദുആ ചെയ്യണം. നരകത്തിൽ നിന്നുള്ള മുക്തത അതാണ്, നരകത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ ഹരിം അലയ്യ അന്നാറ യാ അർഹമർ റാഹിമീന യാ അർഹമർ റാഹിമീന യാ അർഹമർ റാഹിമീന, നിത്യമായിട്ട് അതങ്ങ് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ദുആ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സ്ഥിരമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെയാണ് ആ നോമ്പിനെ അവസാനിപ്പിച്ചത് എന്നൊരു ഓർമ്മ നമുക്ക് തന്നപ്പോൾ, ഇന്ന് അവസാനത്തെ ദിവസമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അസ്തമയത്തോടുകൂടെ നമ്മൾ ഷവ്വാലിൻ്റെ മാസപ്പിറവിയിലേക്ക് പോയി. അതുകൊണ്ട് ഈ കിട്ടുന്ന ഇനി കുറച്ച് ടൈമുകളുള്ളൂ. ഇപ്പോൾ സുബഹി കഴിഞ്ഞ് ടൈം എത്രയാ? 6:42. ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. ഈ സമയം കൂടി കഴിഞ്ഞാൽ ഈ പരിശുദ്ധ റമദാൻ എന്ന പേര് മാറി ഷവ്വാലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തിലുള്ള ആയത്ത് ഉജീബു ദാവത്തായി എന്നാണ്. എന്നാൽ ഈ പോകുന്ന പോക്കിലുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന വല്ലാത്ത കട്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അകപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അത് കണക്കെ തന്നെ രോഗങ്ങളെ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട്, ഗൾഫിലും മറ്റുമൊക്കെ നാട്ടിലേക്ക് എത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാറ്റിനും വേണ്ടി നമുക്ക് ഇന്നത്തെ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷമുള്ള പ്രാർത്ഥനകളിൽ നമുക്കൊന്നും കൂടി കട്ടി, ഒന്നും കൂടി ആർച്ചവത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാം. പരിശുദ്ധമായ റമദാനിൻ്റെ ആ ഒരു അവസാനത്തെ അൽവദ യാത്ര പറയുകയാണ്. യാത്ര പറഞ്ഞു പോകുന്ന ആ പരിശുദ്ധ റമദാനിനെ വരവേറ്റുകൊണ്ടും സ്വാഗതം അരുളിക്കൊണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ നിരതരാവാം. അപ്പോൾ പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതയിൽ ഊന്നി നമ്മൾ മനസ്സിലാക്കുന്നത് തഖ്വ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. തഖ്വയുള്ളൊരു മുത്തഖിയുടെ സ്വഭാവ ലക്ഷണമാണ് പ്രാർത്ഥന. ആ തഖ്വയിലൂടെ അത് ആർജിച്ചെടുക്കുമ്പോൾ പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതയും നമ്മൾ അവസാനിപ്പിച്ചു തീർന്നത്. നമുക്ക് സന്മാർഗ വഴിയിൽ നമ്മൾ ഉറച്ചു പോകണോ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് എന്നാണ്. അപ്പോൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതൊന്ന് എന്നതുപോലെ
ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഈ വിടവാങ്ങലോടുകൂടെ പരിശുദ്ധ ഷവ്വാലിൻ്റെ മാസപ്പിറവി നമ്മൾ കാണും. നമുക്ക് നാളെ അൽഹംദുലില്ലാ പെരുന്നാളുമായിരിക്കും. ആ പെരുന്നാൾ ഈദുൽ ഫിത്തർ, പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്തുണ്ട്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സൊല്ലി സുന്നത്ത് ഈദുൽ ഫിത്തർ ലില്ലാഹി തആല, സൊല്ലി സുന്നത്ത് ഈദുൽ ഫിത്തർ റകഅത്തൈൻ ലില്ലാഹി തആല മഅൽ ഇമാം എന്ന് ബാക്കിൽ നിൽക്കുന്നവരും, ഇമാമാണെങ്കിൽ ഉസ്സല്ലി സുന്നത്ത് ഈദുൽ ഫിത്തർ റകഅത്തൈനി ലില്ലാഹി തആല ഇമാമൻ എന്നും, എന്നിട്ട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം ദുആഉൽ ഇഫ്തിതാഹ് എന്ന വജ്ഹത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏഴ് തക്ബീർ ചൊല്ലുന്നു. ആ തക്ബീറിൻ്റെ ഇടക്ക് അല്ലാഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നു. ആ ഏഴും കഴിഞ്ഞതിന് ശേഷം അഊദു ബിസ്മി ഓതി ഫാത്തിഹയും അതിനുശേഷം സൂറത്തും ഓതുന്നു. രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ച് തക്ബീർ ചൊല്ലുന്നു എഴുന്നേറ്റ ഉടനെ. അതിനുശേഷം ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കാരം നിർവഹിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടി വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ അറിയുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ഖുതുബ നിർവഹിക്കുന്നു. ആ ഖുതുബ കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളിൻ്റെ ആ പ്രത്യേകമായ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി കൊന്ന് ദുആ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ വരവേൽക്കേണ്ടത്. പരിശുദ്ധമായ റമദാനിൻ്റെ ആ ഒരു പ്രത്യേകത അവസാനിച്ച് പെരുന്നാളിലേക്ക് വരുമ്പോൾ അങ്ങനെ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ഷവ്വാലിൻ്റെ നോമ്പിൻ്റെ തുടക്കമാണ്. അഫ്ലൽ തുടർത്തിക്കൊണ്ട് അപ്പോൾ തന്നെ ആ ആറ് നോമ്പ് നോക്കലാണ്. എന്നാൽ അതിന് എന്താ തടസ്സം ഉണ്ടെങ്കിൽ തുടക്ക ഒരു നോമ്പ് ആദ്യം നോറ്റ് അങ്ങ് വീട്ടുക, പിന്നെ ബാക്കിയുള്ള അഞ്ച് ആ ഷവ്വാൽ മാസത്തിൽ ഇടക്ക് വരുന്ന ദിവസങ്ങളിലായാലും കുഴപ്പമില്ല, പക്ഷേ തുടർത്തിക്കൊണ്ട് പോകാനാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാം നോമ്പ്, ആ നോമ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഒഴിഞ്ഞു പോയ നോമ്പുണ്ടാവും. അപ്പോൾ അതും ഇതും രണ്ടും കൂടി കരുതി അങ്ങോട്ട് നോമ്പ് നോറ്റാലോ എന്നുണ്ടാവും. രണ്ടും കൂടി കരുതാം എന്ന് മസല ഉണ്ടെങ്കിലും പ്രായോഗികമാക്കേണ്ടതും പ്രബലമായതും അഭിപ്രായത്തിൻ്റെ തെളിവിൽ നമുക്ക് ചെയ്യാനുള്ളത്, അങ്ങനെ ഒഴിവായത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അതിനെ മാത്രം ആ കള ആയതിനെ നോക്കുന്നു എന്ന് കരുതി നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിലൂടെ കിട്ടും, നമ്മളോടുള്ള തേട്ടം ഒഴിവാകും. പക്ഷെ ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നല്ലതെന്ത് എന്ന് പറയട്ടെ, നമ്മൾ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ്, വർഷത്തിലാകെ ആറ് ദിവസത്തിലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആ നിയ്യത്ത് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതങ്ങ് നോക്കുക. കഥ ആയത് ഇനിയും 11 മാസം ബാക്കിയില്ലേ, അതിൽ എടുത്ത് വീട്ടാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്താൽ അതൊന്നും കൂടി നന്നായിരിക്കും. അതും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ ഈ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അത് മാത്രം വെക്കുക. ഇങ്ങനെ ആ നോമ്പിനെ നിട്ട് വീട്ടുക. അപ്പോൾ കിട്ടിയ ആ ഒരു വർഷത്തിൻ്റെ പ്രാധാന്യതയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട നോമ്പാണ് സിത്തുമിന ഷവ്വാൽ. അത് വളരെ പ്രത്യേകമായിട്ട് ഫിഖിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഷെരീഫിൻ്റെ പിമ്പനമുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ ക്ലിപ്പ് ഇൻഷാല്ല അതിന് അഡ്മിൻസ് വിട്ടുതരുന്നതുമായിരിക്കും. അത് കണക്ക് തന്നെ നമ്മളൊക്കെ നാട്ടിലുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് ഇന്ന് അസ്തമിച്ചതിന് ശേഷം നേരം പുലരുന്നതിന് മുമ്പ്, നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് കൊടുത്ത് വീട്ടലാണ് ഏറ്റവും ഉത്തമം. അത് അഫ്ലായ സമയമാണ്. ഇപ്പോൾ തന്നെ നിർത്ത് വീട്ട എന്നത് നാട്ടിൽ അത്ര വേണ്ട, കാരണം നാട്ടിലിപ്പോൾ നമുക്ക് അങ്ങനെ ലോക്ക്ഡൗൺ ഉണ്ടെങ്കിലും പോകാനൊക്കെ പറ്റുന്നൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൊടുക്കാമെന്നുള്ള മത്സര പ്രകാരം ഇന്നും കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അതല്ല, കുറച്ച് കഴിഞ്ഞ് ആള് അനഹജായ ആൾ വരും എന്നുള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് വന്നാൽ മഗ്രിബ് വരെ നീട്ടിയിട്ട് അപ്പോൾ സമയത്തും കൊടുക്കാം. കാരണം ഒന്നും കൂടാതെ മഗ്രിബിൻ്റെ ശേഷം പിന്തിപ്പിക്കൽ ഹറാമാണ്. കാരണം ഉണ്ടെങ്കിൽ ആ ഹറാം ഇല്ല എന്നതാണ് മസ്അല ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധമായ റമദാനിൻ്റെ ഈ വിടവാങ്ങലിൽ ഈ പറഞ്ഞ പ്രത്യേകത ഓർത്ത് നമുക്ക് അതിനെ ധന്യപ്പെടുത്തി വരും ദിനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്താം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിലുമൊക്കെ നസീഹയും മറ്റുള്ള ഇൽമിൻ്റെ പാതയിലായിട്ട് നമുക്ക് സഞ്ചരിക്കാം. നിങ്ങളേവരും പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനോടുകൂടെ ഇന്ന് ഒരു സഹോദരൻ ഇപ്പോൾ വിളിച്ചിട്ട് ഉമ്മാൻ്റെ വിയോഗം പറഞ്ഞു, വെൽ ഗൾഫിലാണ്, അള്ളാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അത് കണക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് വിട പറഞ്ഞ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പെട്ടെന്ന് അതിനൊക്കെ പരിഹാരം നമുക്ക് അള്ളാഹു നൽകട്ടെ. ജോലിയില്ലാതെ മറ്റുമൊക്കെ വിഷമിച്ച് ഇപ്പോൾ നമ്മളിരിക്കുന്നു. അള്ളാഹു ഈ റമദാനോടുകൂടെ
എല്ലാവർക്കും അനുയോജ്യമായ ജോലിയും മറ്റുമൊക്കെ അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ച് തരട്ടെ. റാഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ഹലാലായ സമ്പാദ്യത്തോടുകൂടെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖനാഥ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.